എല്ലാവർക്കും മെക്കോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഡൈനാടെക്കിൻ്റെ HP A15 A+ എന്ന് പറഞ്ഞ ഒരു ആക്റ്റീവ് സ്റ്റേജ് മോണിറ്ററിനെ പറ്റി, ഒരു ആക്റ്റീവ് സ്റ്റേജ് സ്പീക്കറിനെ പറ്റി നമ്മൾ റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് സൗണ്ട് വെയർ യൂസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ യൂസ് ചെയ്യുന്ന സ്റ്റേജ് മോണിറ്റേഴ്സിൻ്റെ കാറ്റഗറിയിൽ ഈ ഒരു മോണിറ്ററിനായിരിക്കും കുറച്ച് പ്രിഫറൻസ് കൂടുതൽ. ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നതും ഈ ഒരു ഡൈനാടെക്കിൻ്റെ സ്റ്റേജ് മോണിറ്റേഴ്സാണ്. ഞാനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേജ് മോണിറ്റർ ആയതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജ് മോണിറ്റർ നമ്മുടെ ചാനലിൽ റിവ്യൂ ചെയ്യുന്നത്. അതേപോലെ തന്നെ പിന്നൊരു കാര്യം പറയാനുള്ളത്, പലരും നമ്മുടെ അടുത്ത് പേഴ്സണലായിട്ട് മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ കൂടെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഈ ഒരു ഐഡിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ഇതുവരെ അയച്ച എല്ലാ മെസ്സേജസിനും എന്നാൽ കഴിയുന്ന വിധത്തിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക, ഞാൻ പറ്റാവുന്ന ഡൗട്ടുകളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് തരാം, അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് റെഫർ ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാൻ തയ്യാറാണ്. അപ്പോൾ ആ ജസ്റ്റ് ആ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. സ്പീക്കർ എന്ന് പറഞ്ഞത് ഡൈനാടെക്കിൻ്റെ അത്യാവശ്യം പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് വന്നിട്ടുള്ളതെങ്കിലും HP A15 A+ എന്ന് പറഞ്ഞ മോഡലിന് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയിലുള്ള പ്ലാസ്റ്റിക്കിലാണ് അതിൻ്റെ മെയ്ക്കും കാര്യങ്ങളൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അത്യാവശ്യം അടിപെടാൻ ചാൻസ് ഉള്ള ഒരു മോഡൽ കൂടെ തന്നെയാണ് ഈ ഒരു HP A15 A+. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് പേർക്ക് ഇതിൻ്റെ ക്യാബിനും കാര്യങ്ങളെല്ലാം കേട് വന്നിട്ട് അതിൻ്റെ റീപ്ലേസ് കിട്ടാതൊരു പ്രശ്നം ഏറ്റവും കൂടുതലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഡൈനാടെക്കിൻ്റെ ഓതറൈസ്ഡ് ഡീലർമാരോ അങ്ങനെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇതിൻ്റെ ക്യാബിൻസ് അവൈലബിൾ ആക്കിയിട്ട് ഇത് വാങ്ങിച്ചവരെ ഒന്ന് സേഫ് ഗാർഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം എന്നൊരു അപേക്ഷയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ HF ആ ഒരു സ്പേസാണ് നമ്മൾ ഈ കാണുന്നത്. അത്യാവശ്യം ഒരു സ്ക്വയർ ടൈപ്പിൽ അത്യാവശ്യം കുറച്ച് തിരക്കേടില്ലാത്ത രീതിയിലുള്ള ഫിനിഷിങ്ങിലുള്ള HF കേസിയും കാര്യങ്ങളെല്ലാം ഡൈനാടെക്കിൻ്റെ ഒരു മോണിറ്ററിൽ നമുക്ക് കാണാൻ സാധിക്കും. 15-inch ലോ ഫ്രീക്വൻസി ട്രാൻസ്ഡ്യൂസറും അതേപോലെ തന്നെ നമുക്കൊരു HF 50W ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഡ്യൂസേഴ്സാണ് ഈ ഒരു മോഡലിൽ നമുക്ക് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉൾഭാഗം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതിനുള്ളിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സൗണ്ട് പ്രൂഫ് പാഡിങ് കാര്യങ്ങളെല്ലാം ഡൈനാടെക്ക് പ്രൊവൈഡ് ചെയ്യാൻ മറന്നിട്ടില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അകത്ത് സൗണ്ട് പ്രൂഫിൻ്റെ പാഡിങ് ഡൈനാടെക്ക് ഈ ഒരു മോഡലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മോഡലിൻ്റെ വാട്ടേജ് എന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസി ട്രാൻസ്ഡ്യൂസർ ഏകദേശം 400W ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഡ്യൂസർ വന്നിട്ട് ഏകദേശം ഒരു 50W ഏകദേശം ഇവർ ഈ ഒരു ഡൈനാടെക്കിൻ്റെ മോഡൽ ഈയൊരു ഇതിൽ പറയുന്നത്. പിന്നെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞത് ഞാൻ ഈ ഒരു സീസണിൽ പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം 26,500 രൂപ ഏകദേശം ഈ ഒരു മോഡലിന് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിലും കുറവായിരുന്നു ഒരു സീസണിൽ, എന്തുകൊണ്ടാണ് എന്നറിയില്ല. 26,500 രൂപയാണ് ഞാൻ ഈ ഒരു മോഡലിന് വില കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം കുറച്ച് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മോണിറ്റർ എടുത്തോളം ഞാൻ സജസ്റ്റ് ചെയ്യും. പക്ഷേ അത്യാവശ്യം കയ്യിൽ കുറച്ച് ബഡ്ജറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ തന്നെ വുഡൻ മോഡലുണ്ട്, Dell 115 എന്ന് പറഞ്ഞൊരു മോഡൽ. ഞാൻ കുറച്ചും കൂടെ അതാണ് സജസ്റ്റ് ചെയ്യുക. അതിൽ സെലസ്റ്റിൻ്റെ HF ആണ് അതിൽ കമ്പനി ഇപ്പോൾ വരുന്നതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഈ ഒരു മോഡൽ ഏറ്റവും കൂടുതലായിട്ട് സ്റ്റേജ് മോണിറ്ററിങ്ങിനും കാര്യങ്ങൾക്കാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത് സാധാരണയായിട്ട്. എന്നാൽ കൂടെ അത്യാവശ്യം കുറച്ച് ആ ഒരു നമുക്ക് ഇൻസ്റ്റലേഷൻ പർപ്പസിന് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ലൊരു മോണിറ്ററായിട്ട് തന്നെ നമുക്ക് നല്ലൊരു സ്പീക്കർ സിസ്റ്റം ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്പീക്കർ സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് എനിക്ക് ഈ ഒരു മോണിറ്ററിൽ പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഈ ഒരു മോണിറ്ററിൻ്റെ സ്പെസിഫിക് ആയിട്ടാണോ എന്നറിയില്ല, കുറച്ച് ഹൈസ് കൂടുതലുള്ള ഒരു ഫീൽ ഉണ്ട്. അത് നിങ്ങൾ നല്ലൊരു സ്പീക്കർ മാനേജ്മെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ആ ഒരു ഡീൽ ചെയ്ത് പോകാൻ പറ്റുന്ന അത്ര ഹൈസേ ഏകദേശം ഈ ഒരു മോണിറ്ററിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇൻസ്റ്റലേഷൻ പർപ്പസിന് നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു മോണിറ്ററായിട്ടാണ് എനിക്ക് ഈ ഒരു ഡൈനാടെക്കിനെ കണ്ടിട്ടുള്ളത്. പല പല പള്ളികളിലെ കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു സ്പീക്കർ സിസ്റ്റം ഇതേപോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പലവിടെയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ഈ ഒരു പോയിൻറ്റും കൂടെ ഒന്ന് റെഫർ ചെയ്ത് പറഞ്ഞത്. പിന്നെ നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ ഒരു യൂസർ മാനുവൽ, നമുക്ക് ഈ ഒരു യൂസർ മാനുവൽ അല്ല ജസ്റ്റ് ഒരു സ്പെസിഫിക്കേഷൻ ഷീറ്റ് നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള തന്നെ എൽകോം കണക്ടേഴ്സ് നമുക്ക് ഈ ഒരു ഡൈനാടെക്കിൻ്റെ മോണിറ്ററിനൊപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി, പ്രീമിയം ക്വാളിറ്റി തന്നെ ഈ ഒരു ഇതിനെ ഫീൽ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് പാനൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഡി എസ് പിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം അധികം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഫീച്ചേഴ്സൊന്നും ഇതിൻ്റെ ബാക്ക് പാനലിൽ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. ജസ്റ്റ് വോളിയം കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ വന്നിരിക്കുന്നത്. പിന്നെ ലൈൻ വോളിയം ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ലൈൻ ഇൻപുട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു ലൈൻ ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് അതിൻ്റെ കൺട്രോൾ ഈ ഒരു ലൈൻ വോളിയം എന്നുള്ള ഈ ഒരു കൺട്രോളിലാണ് വരുന്നത്. അതിന് തൊട്ടപ്പുറത്തായിട്ട് നമുക്കൊരു എക്സ് എൽ ആർ മെയിൽ കണക്ടർ അവൈലബിൾ ആണ്. അടുത്തൊരു മോണിറ്ററിലോട്ട് പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കണക്ടർ യൂസ് ചെയ്യാവുന്നതാണ്. അതായത് സെയിം പർപ്പസിന് യൂസ് ചെയ്യുന്ന ഫ്ലോർ മോണിറ്റേഴ്സ് എല്ലാം രണ്ട് സൈഡ് നമ്മൾ ഫില്ല് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു മോണിറ്ററിലോട്ട് പാച്ച് ചെയ്യാനുള്ള ഒരു കണക്ടർ നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്കിവിടെ രണ്ട് ക്വാർട്ടർ ഇഞ്ച് ജാക്ക് വന്നിട്ടുണ്ട്. ക്വാർട്ടർ ഇഞ്ച് ജാക്ക് നമുക്ക് മൈക്രോഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൈക്രോഫോൺ ഇവിടെ നമുക്ക് ക്വാർട്ടർ ഇഞ്ച് ജാക്ക് ആണെങ്കിൽ കൂടെ ഇതിവിടെ ബാലൻസ്ഡ് ഇൻപുട്ട് ആണ് കൊടുക്കേണ്ടത് എന്ന് കമ്പനി ഇവിടുത്തെ ഈ ഒരു സിഗ്നലിൻ്റെ ഡയഗ്രത്തിൽ പ്രോപ്പർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ടി ആർ എസ് ജാക്കാണ് ഈ ഒരു ക്വാർട്ടർ ഇഞ്ച് ജാക്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മൈക്ക് വണ്ണിൻ്റെ വോളിയം ഇവിടെയും മൈക്ക് ടുവിൻ്റെ വോളിയം നമ്മൾ ഈ ഒരു നോബിൽ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഇക്വലൈസേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് രണ്ട് നോബിൽ ഇക്വലൈസേഷൻ ആ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബേസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബേസിൻ്റെ ആ ഒരു ടോൺ കൺട്രോളും അതേപോലെ തന്നെ ഹൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഹൈസിൻ്റെ ആ ഒരു ടോൺ കൺട്രോളും നമുക്ക് രണ്ട് നോബുകളിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമുക്ക് ഐ ഇ സി പ്ലഗ് കണക്ട് ചെയ്യേണ്ടത്. അതായത് സ്റ്റാൻഡേർഡ് ഐ ഇ സി കണക്ടേഴ്സ് ആണ് നമുക്ക് ഈ ഒരു മോണിറ്ററിൽ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു സ്വിച്ച് കമ്പനി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മാസ്റ്റർ കൺട്രോളറായിട്ട് നമുക്കിവിടെ ഒരു മാസ്റ്ററിൻ്റെ വോളിയം കൺട്രോൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ കമ്പനി ബ്രാൻഡ് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മെയ്ക്ക് വരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ മോഡൽ നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വോൾട്ടേജ് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ച് നമുക്കിവിടെ അവൈലബിൾ ആണ്. 230 ഡിഫോൾട്ടായിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ഈ ഒരു സ്ക്രൂ അഴിച്ചാൽ മാത്രമാണ് നമുക്കിതിൻ്റെ ടാപ്പിംഗ് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. കാരണം അബദ്ധവശാൽ കൈ ഇതിൽ തട്ടി അടിയിലോട്ട് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പിന്നെ അതേപോലെ തന്നെ സിഗ്നൽ ഇൻഡിക്കേഷനും അതേപോലെ തന്നെ ആക്റ്റീവ് സ്റ്റാറ്റസ് കാട്ടാനായിട്ട് 3 എൽ ഇ ഡിസ് കമ്പനി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഹീറ്റ് ആവുന്ന ഒരു ഹീറ്റ് സിങ്ക് കമ്പനി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല വലുപ്പമുള്ളൊരു ഹീറ്റ് സിങ്ക് ആണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ബാക്ക് ബോഡി ഫുള്ളായിട്ടുള്ള ഒരു ഹീറ്റ് സിങ്കിൻ്റെ മോഡലാണ് കമ്പനി ഈ ഒരു നമ്മുടെ ഡൈനാടെക്കിൻ്റെ സ്പീക്കറിൽ കമ്പനി ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു 2.5-3 മണിക്കൂർ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മളിത് തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഹീറ്റാവുന്നൊരു ഹീറ്റ് സിങ്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സപ്പോസ് ഇതിനിപ്പോൾ ഒരു കവർ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഇതിൻ്റെ ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് എക്സ്പോസ് ചെയ്യുന്ന രീതിയിലൊരു കവർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം അത്യാവശ്യം കുറച്ച് എഫിഷ്യൻ്റായിട്ടുള്ള വർക്ക് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഈ ഒരു മോണിറ്ററിന് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ മോണിറ്റർ കാര്യങ്ങളെല്ലാം പവേഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മറ്റേ പവർ കണക്ട് ചെയ്തിട്ടുണ്ട് ഐ ഇ സി കണക്ടർ ഉപയോഗിച്ചിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ബേസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ സെൻറ്ററിലാണ്. ഇതിൻ്റെ നടുക്ക് ആ ഒരു ഗ്രൂവിൻ്റെ ആ ഒരു ഇതുള്ളത് കാരണം നമുക്ക് കറക്റ്റ് സെൻറ്റർ അറിയാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഹൈസും സെൻറ്ററിലാണ് വെച്ചിരിക്കുന്നത്. ലൈൻ വോളിയം നമ്മൾ ഫുള്ള് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാസ്റ്റർ വോളിയം നമ്മൾ ഫുള്ളാണ് വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും കാണും പൊസിഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടായി കൂടെ ഇത് രണ്ടും ഫുള്ളാണ് ഇപ്പോൾ കിടക്കുന്നത്. നമ്മളൊരു എക്സ് എൽ ആർ മെയിൽ വഴി നമുക്ക് ലൈൻ ഇൻപുട്ട് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നോർമലായിട്ടുള്ള വേറെ മോണിറ്റേഴ്സിലെല്ലാം നമുക്ക് ഫോണോ ജാക്ക് കാര്യങ്ങളെല്ലാം അവൈലബിൾ ഉള്ള മോണിറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിൽ ഇവർ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് എക്സ് എൽ ആർ മാത്രമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് നടത്തിയായിരുന്നു. എനിക്ക് അത്യാവശ്യം ഞാൻ എക്സ്റ്റേണലായിട്ടൊരു മൈക്രോഫോൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ടെസ്റ്റ് നടത്തിയത്. അപ്പോൾ നിങ്ങൾ ആ ഒരു മൈക്രോഫോൺ പിക്ക് ചെയ്ത സൗണ്ടാണ് നിങ്ങൾ കേട്ടത്.
അപ്പോൾ എനിക്ക് ഇതിൽ തോന്നിയ പേഴ്സണലായിട്ട് തോന്നിയ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. നമ്മൾ ഇക്വലൈസേഷൻ സെൻറ്ററിൽ വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഹൈസ് കുറച്ച് കൂടുതലായിട്ടാണ് ഈ ഒരു മോണിറ്ററിൽ ഫീൽ ചെയ്തത്. അതായത് കുറച്ച് ഹൈടോൺ കൂടുതലായി വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷയോടെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്തൊരു വീഡിയോയിലോട്ട് കാണുന്നവരെ ബൈ.